പത്തു മാസം കൊണ്ട് 209 രൂപ 50 പൈസ ഒരു സാധാരണക്കാരന്റെ അടുക്കളയിൽ നരേന്ദ്രമോദി ഏൽപ്പിച്ച പ്രഹരമാണിത് ഈ വർഷം മാത്രം പാചകവാതകത്തിന് വില കൂടിയത് 209 രൂപ 50 പൈസ എന്ന് പറഞ്ഞാൽ അത് സാധാരണക്കാരന്റെ മേൽ ഉണ്ടാക്കുന്ന ദുരിതം എത്രയെന്ന് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് ഇപ്പോ 950 രൂപയ്ക്ക് അടുത്ത് എത്തിയിരിക്കുന്നു പാചകവാതകത്തിന്റെ വില പെട്രോൾ എന്തായാലും 100 കടന്ന സ്ഥിതിക്ക് പാചകവാതകത്തിന്റെ വില 1000 കടത്താതെ അടങ്ങിയിരിക്കില്ല എന്ന മനോഭാവത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് എന്നിട്ട് മോദിജിയെ പാടി പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ ആ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കണേ മോദിജി തന്നെ സ്വയം പറയുന്നത് എനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങളൊക്കെ എന്റെ പ്രസംഗങ്ങൾ കൊണ്ട് ഇല്ലാതായി പോകുമെന്നാണ് അങ്ങനെ മോദിജിയുടെ പ്രസംഗം കൊണ്ട് പശ്ചിമ ബംഗാളിൽ ബിജെപി അധികാരത്തിലിരിക്കുന്ന ആ സുന്ദര സുരഭില കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ വല്ലാത്ത ഒരു ഗതികെട്ട അവസ്ഥയിലേക്കാണ് ഇവിടുത്തെ സാധാരണക്കാരനെ ഈ ഭരണകൂടം തള്ളിവിട്ടിരിക്കുന്നത് എന്നിട്ട് അതിനെയും ഒരു ഉളുപ്പുമില്ലാതെ ന്യായീകരിക്കുകയാണ് ഇപ്പോൾ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില ജി എസ് ടിയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം മൊത്തം പരിഹരിക്കപ്പെടുമെന്നാണല്ലോ സംഘപരിവാറുകാർ തള്ളിപ്പറയ്ക്കുന്നത് കേരളം ഉൾപ്പെടെയുള്ള ബി ജെ പി ഇതര സംസ്ഥാനങ്ങൾ അതിന് സമ്മതിക്കുന്നില്ല എന്നുള്ള പ്രചരണവും നുണപ്രചരണവും അവർ നടത്തുന്നു യു പി അടക്കം ഈ ജി എസ് ടിയിൽ പെട്രോളിനെയും ഡീസലിനെയും ഉൾപ്പെടുത്തുന്നതിനെ എതിർത്തതിനെ കുറിച്ച് അവർ പറയുന്നില്ല കേരളത്തിൻ്റെ എതിർപ്പിനെ ഉപയോഗിച്ച് അതിനെ ഒരു വല്ലാത്ത രീതിയിൽ കൊണ്ടുവരാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ജി എസ് ടിയിൽ വന്ന പാചകവാതകത്തിൻ്റെ അവസ്ഥ എന്താ 10 മാസം കൊണ്ട് 210 രൂപ കൂടിയിരിക്കുന്നു അതിനാരുത്തരം പറയും ജി എസ് ടിയിൽ പാചകവാതകം വന്നു ഇവർ പറയുന്ന ന്യായമനുസരിച്ചാണെങ്കിൽ പെട്രോളും ഡീസലിലും വില കുറയുന്നത് പോലെ പാചകവാതകത്തിൻ്റെയും വില കുറയണ്ടേ ഇതത് സംഭവിക്കുന്നില്ല തോന്നിയവാസമാണ് കാണിക്കുന്നത് സാധാരണക്കാരൻ്റെ വേദനകൾ തിരിച്ചറിയുന്നില്ല ഏറ്റവും ഒടുവിൽ നമുക്ക് കുറേ ദേശീയത പറയാം നമുക്ക് കുറേ വർഗീയത പറയാം നമുക്ക് കുറേ ഹിന്ദുരാഷ്ട്ര സങ്കല്പത്തെക്കുറിച്ച് പറയാം അങ്ങനെ ജനങ്ങളെ വിഘടിപ്പിച്ച് അവരുടെ ആ വർഗീയ വികാരത്തെ മുതലെടുത്ത് നമുക്ക് അധികാരത്തിൽ തുടരാം ഈ മോഹമാണ് ഉള്ളിൽ കൊണ്ട് നടക്കുന്നത് ഇപ്പോൾ ഉത്തരേന്ത്യയിലേക്കുള്ള സാധാരണക്കാരായ മനുഷ്യർ ഈ ദേശീയത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് പ്രതികരിക്കുന്ന ആളുകളാണ് അവരെ മുതലെടുക്കാൻ ഈ എന്ത് ദ്രോഹം ജനങ്ങളുടെ മുകളിൽ അടിച്ചേൽപ്പിച്ചാലും അവരെ അവസാന വോട്ടിൻ്റെ സമയത്ത് കുറേ പ്രലോഭനങ്ങൾ നൽകിയാൽ കുറേ നുണകൾ പറഞ്ഞാൽ ആ നുണകൾ ഏറ്റവും ഭംഗിയായി പ്രചരിപ്പിച്ചാൽ അത് നടക്കുമെന്നുള്ള തിരിച്ചറിവുള്ളത് കൊണ്ടാണ് സാധാരണക്കാരൻ്റെ മേൽ ഈ ദുരിതമേൽപ്പിക്കുന്നത് ഇപ്പോൾ 15 രൂപയല്ലേ വീണ്ടും കൂടിയിരിക്കുന്നത് ഒരു വർഷം കൊണ്ട് അതും ഈ ഇത്രയും ദുരിതാവസ്ഥയിൽ കൂടി കടന്നു പോകുന്ന ഒരവസ്ഥയിൽ ഒരടുക്കളയിൽ 210 രൂപയുടെ വർധന ഈ വർഷം തന്നെ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതുണ്ടാക്കുന്ന പ്രത്യാഘാതത്തെക്കുറിച്ച് സംഘപരിവാറുകാരൊക്കെ വെറുതെ ഒന്നിരുന്ന് ആലോചിച്ച് നോക്കൂ അല്ലെങ്കിൽ വീട്ടിൽ അടുക്കളയിൽ കാര്യങ്ങൾ ചെയ്യുന്ന അമ്മമാരോട് ചോദിച്ചു നോക്കൂ അവർ പറഞ്ഞു തരും ഈ ദുരിതത്തിൻ്റെ വ്യാപ്തി എത്രയെന്നാണ്